നമസ്കാരം. കോർപ്പറേറ്റുകളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി കർഷകർക്കെതിരെ കരിനിയമങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരെയുള്ള ഡൽഹി ചലോ മാർച്ച് മോദി ഭരണകൂടത്തെ വിറപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഡൽഹി ചലോ കർഷക പ്രതിഷേധ മാർച്ചിനെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ വീണ്ടും ശക്തമാക്കിയിരിക്കുന്നു സർക്കാർ. കർഷക പ്രതിഷേധം കണക്കിലെടുത്ത് ഡൽഹിയിലെ 9 സ്റ്റേഡിയങ്ങൾ താൽക്കാലിക ജയിലാക്കി മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ്. ഇതിനുള്ള അനുവാദത്തിനായി ഡൽഹി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് പോലീസ് എന്ന് ANI റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാം. ഞാൻ ലക്ഷ്മി. വാസ്തവ ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി ചലോ കർഷക പ്രതിഷേധ മാർച്ചിനെതിരെയുള്ള പോലീസ് അടിച്ചമർത്തലിന് മുന്നിൽ മുട്ടുമടക്കാതെ മുന്നേറുകയാണ് കർഷകർ. കർഷകർ ഡൽഹിയിൽ പ്രവേശിക്കുന്നത് തടയാനായി പോലീസ് സ്ഥാപിച്ച ട്രക്കുകളും കണ്ടെയ്നറുകളും ബാരിക്കേഡുകളുമെല്ലാം ഒന്നിച്ചിരുന്ന് തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവർ. ഡൽഹി ബഹാദൂർ അതിർത്തിയിൽ കർഷകരെ തടയാനായി ബാരിക്കേഡ് പോലെ സ്ഥാപിച്ച ട്രക്ക് ട്രാക്ടറിനോട് ബന്ധിപ്പിച്ച് പ്രതിഷേധക്കാർ വലിച്ചു നീക്കി മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിച്ച കണ്ടെയ്നറുകൾ കർഷകർ നീക്കം ചെയ്തു. നൂറുകണക്കിന് പ്രതിഷേധക്കാർ അണിനിരന്നായിരുന്നു കണ്ടെയ്നറുകൾ ഓരോന്നായി തള്ളി മാറ്റിയത്. അതേസമയം ഡൽഹി ചലോ മാർച്ചിന്റെ രണ്ടാം ദിവസമായ ഇന്നും സംഘർഷം തുടരുകയാണ്. ഡൽഹി ഹരിയാന അതിർത്തിയിൽ വെച്ച് പോലീസ് കർഷകരെ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ സിംഗുവിലും കർഷകർ ഡൽഹിയിൽ പ്രവേശിക്കുന്നത് തടയാനായി ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും സേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സമരത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിറകോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കർഷകർ. ഹരിയാനയിൽ നിന്നുള്ള കർഷകർ പാനിപ്പത്തിലാണ് തമ്പടിച്ചിരിക്കുന്നത്. കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടല്ലാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ഇവർ പറയുന്നു. തങ്ങൾ ജയിക്കാനാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്നും അതിന് എത്ര കാലം വേണമെങ്കിലും അവിടെ തുടരാൻ തയ്യാറാണെന്നും അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഡൽഹിയിലെ 9 സ്റ്റേഡിയങ്ങൾ ജയിലുകളാക്കാൻ അനുവാദം തേടിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഡൽഹി ചലോ കർഷക പ്രതിഷേധ മാർച്ചിനെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ വീണ്ടും ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിത്. ഇതിനുള്ള അനുവാദത്തിനായി ഡൽഹി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് പോലീസ് എന്ന് INI റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം സമരത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിറകോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കർഷകർ. ഹരിയാനയിൽ നിന്നുള്ള കർഷകർ പാനിപ്പത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. കാർഷിക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടല്ലാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ഇവർ അറിയിച്ചു. തങ്ങൾ ജയിക്കാനാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്നും അതിന് എത്ര നാൾ വേണമെങ്കിലും അവിടെ തുടരാൻ തയ്യാറാണെന്നും കർഷകർ പറയുന്നു. അതിർത്തിയിൽ ഇന്ന് വൈകുന്നേരത്തോടെ 50,000-ൽ കർഷകർ കൂടി എത്തിച്ചേരുമെന്നാണ് കരുതുന്നതെന്ന് സംയുക്ത കിസാൻ മോർച്ചയുടെയും ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ട്രാക്ടറുകളിലും ട്രോളികളിലും ഉൾപ്രദേശങ്ങളിലുള്ള കർഷക സ്ത്രീകളെയും കുട്ടികളെയും കൂടി അതിർത്തിയിലേക്ക് എത്തിക്കുന്നതോടെ കർഷകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാവുകയെന്നും പ്രസ്താവനയിൽ അവർ അറിയിച്ചിരുന്നു. കർഷകർ ഭക്ഷണ സാധനങ്ങളും ടാങ്കറുകളിൽ വെള്ളവുമൊക്കെയായാണ് സമരത്തിനെത്തിയത്. സമരം 3 മാസം വരെ തുടർന്നാലും അതിനെ നേരിടാനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. അതേസമയം ഉത്തർപ്രദേശ് ഡൽഹി ഹരിയാന ഡൽഹി അതിർത്തികളിലെല്ലാം കർഷകരെ നേരിടാൻ കനത്ത പോലീസ് സേനയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയായ NH 24 DND ഡൽഹി അതിർത്തി പ്രദേശമായ ചില്ല ബോർഡർ, ഹരിയാന അതിർത്തി പ്രദേശമായ സിംഗു ബോർഡർ, ഡൽഹി ഗുരുഗ്രാം ബോർഡർ തുടങ്ങി എല്ലാ പ്രദേശങ്ങളിലും പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ടും ബാരിക്കേഡുകൾ കൊണ്ടും അടച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ്. ഒരു കാരണവശാലും കർഷകരെ ഡൽഹിയിലേക്ക് കടത്തിവിടില്ലെന്ന തീരുമാനത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ വീണ്ടും വീണ്ടും കർഷകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചിരുന്നു. പ്രക്ഷോഭകരെ വഴിയിൽ തടഞ്ഞു നിർത്താനുള്ള BJP സർക്കാരുകളുടെ സന്നാഹങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധവുമായി കർഷകർ ഡൽഹിയിലേക്ക് മുന്നേറുകയാണ്. കണ്ണീർവാതകവും ജലപീരങ്കിയും ഉപയോഗിച്ച് അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിച്ചും കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചും കർഷക മാർച്ച് തടയാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമായി കഴിഞ്ഞു.
തലസ്ഥാനത്തെ ആകെ വരിഞ്ഞു മുറുക്കിയിട്ടും നൂറുകണക്കിന് കർഷകരും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും ജന്തർ മന്ദറിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്തോറും കൂടുതൽ പേര് സമരരംഗത്തേക്ക് എത്തുന്നു എന്നതാണ് മോദി ഭരണകൂടത്തെ വലയ്ക്കുന്നത്. ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡൽഹിയിലെ സ്റ്റേഡിയങ്ങൾ താൽക്കാലിക ജയിലുകളാക്കണമെന്ന പോലീസിന്റെ ആവശ്യം ഡൽഹി സർക്കാർ നിരാകരിച്ചിട്ടുണ്ട്. എന്തു ചെയ്താലും തിരിച്ചു പോകില്ലെന്ന നിലപാടിലാണ് കർഷകർ. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. വാസ്തവം സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.